ജീവിതത്തിൽ നമ്മെ ആരെങ്കിലും ഓർമ്മിച്ചു എന്ന് നാം അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണല്ലേ. ഇപ്പോൾ ദൈവമാണ് നമ്മെ ഓർമ്മിക്കുന്നത് എങ്കിൽ നമ്മുടെ സന്തോഷം ഇരട്ടിക്കും. ഇതാ ദൈവം നമ്മെ ഓർമ്മിക്കുന്നു, നമ്മെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് അവിടുന്ന് നമുക്ക് തെളിവ് നൽകുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 14:38 ദാനിയേൽ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഏറ്റുപറയുന്ന ഒരു ബോധ്യമാണിത്. ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒത്തിരിയേറെ തിക്താനുഭവങ്ങൾ ദാനിയേലിന് ലഭിച്ചു. എന്തിനാണ്? ദൈവമാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമാണ് ഏക സത്യ ദൈവം എന്ന് പ്രഘോഷിക്കുന്നതിൽ അതിന് തടസ്സമായി ഒത്തിരിയേറെ വ്യക്തികൾ സമൂഹങ്ങളൊക്കെയും ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സിംഹക്കുഴിയിൽ പോകേണ്ടി വന്നു, തീച്ചൂളയിൽ പോകേണ്ടി വന്നു. അങ്ങനെ ദാനിയേലിൻ്റെ ജീവിതം മുൻപോട്ട് പോവുകയാണ്. ഒരിക്കൽ ബാബിലോൺ പ്രവിശ്യയിൽ അവിടുത്തെ ജനങ്ങളും രാജാവും ഒരു ബേലിൻ്റെ പ്രതിമയെയും വ്യാളത്തെയും ആരാധിച്ചു പോന്നു. എന്നാൽ ദാനിയേൽ തിരിച്ചറിഞ്ഞ് ഇതെല്ലാം കപടതയാണ്, ഇവിടെയെല്ലാം കള്ളത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ് ദാനിയേൽ അതവർക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ പേരിൽ അവിടുത്തെ ജനങ്ങൾ രാജാവിനോട് പറഞ്ഞു, ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവനെ ഇങ്ങനെ വിട്ടാൽ കൊള്ളില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളവനെ ഏറ്റെടുത്തുകൊള്ളുക. അങ്ങനെ ദാനിയേൽ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയും ഏറ്റുവാങ്ങി സിംഹക്കുഴിയിൽ എറിയപ്പെടുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ശക്തമായ കരുതൽ, ദൈവത്തിൻ്റെ സംരക്ഷണം ദാനിയേൽ തിരിച്ചറിയുകയാണ്. കാരണം അത്രമാത്രം ദാനിയേൽ ദൈവത്തെയും സ്നേഹിച്ചിരുന്നു. സിംഹക്കുഴിയിൽ 7 സിംഹങ്ങളുണ്ടായിരുന്നു. ബാബിലോൺ പ്രവിശ്യയിലെ ജനങ്ങൾ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. 7 സിംഹങ്ങളുടെയും വായ് പൂട്ടപ്പെട്ടു എന്നുള്ളതാണ്. ദൈവം 7 സിംഹങ്ങളുടെയും വായ് പൂട്ടി. അങ്ങനെ 6 ദിവസം ആ സിംഹക്കുഴിയിൽ കിടന്ന ദാനിയേൽ 6-ാമത്തെ ദിവസം ഹബക്കുക്ക് പ്രവാചകന് ദാനിയേലിന് ഭക്ഷണവുമായിട്ട് വരികയാണ്. അതിനു പിറകിലും വലിയ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഹബക്കുക്ക് പ്രവാചകന് വയലിലേക്ക് തൻ്റെ ജോലിക്കാർക്ക് ഭക്ഷണവുമായിട്ട് പോകുമ്പോൾ ദൈവം പറഞ്ഞു, ദാനിയേൽ പ്രവാചകന് നീ ഭക്ഷണം കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, എനിക്ക് ബാബിലോണിയിൽ അറിയില്ല, സിംഹക്കുഴി അറിയില്ല. ഉടനെ കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിൻ്റെ മുടിയിൽ തൂക്കിപ്പിടിച്ച് ബാബിലോണിൽ കൊണ്ടെത്തിച്ച് ദാനിയേലിന് ഭക്ഷണം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ. ഇത് കണ്ടപ്പോൾ ദാനിയേൽ ഏറ്റുപറയുന്നതാണ്, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്ന്. നമുക്കും ദൈവത്തിൻ്റെ ഈ പരിപാലനയിൽ, ഈ സംരക്ഷണത്തിൽ നമ്മെ ഓർത്ത് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചാരത്തേക്ക് നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും, ഇത് പ്രത്യേകിച്ച് പരീക്ഷാ ദിനങ്ങളാണ്, കുട്ടികൾ ഓരോരുത്തരും തങ്ങളുടെ പരീക്ഷാ ദിനങ്ങളെ കർത്താവിൻ്റെ ആ കരുണയ്ക്ക് കീഴിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം നൽകുന്ന ആ വലിയ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളെയും അഭിമുഖീകരിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ, കൃപകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.